നാഗർഹോളിലെ ടൈഗർ റിസർവിനോടും കബനി വനത്തോടുമുള്ള എൻ്റെ ഇഷ്ടം വീണ്ടും എന്നെ ഇവിടെ ഒരിക്കൽ കൂടി എത്തിച്ചിരിക്കുകയാണ്. പതിവ് പോലെ ഇത്തവണയും സഫാരി ബസ്സിൽ ഞങ്ങൾ എല്ലാവരും വലിയ വേട്ടക്കാരായ മൃഗങ്ങളെ കാണുവാനായി യാത്ര ചെയ്തു. അതിൽ ഞങ്ങൾ വളരെയേറെ അല്ലെങ്കിൽ പൂർണ്ണമായും വിജയിക്കുകയും ചെയ്തു. സമയക്കുറവ് മൂലം ഇത്തവണ ഞാൻ ചെയ്ത സഫാരികളുടെ എണ്ണം ഓരോ യാത്രയിലും ചെയ്യാറുള്ള സാധാരണ സഫാരികളുടെ എണ്ണത്തേക്കാൾ താരതമ്യേന കുറവായിരുന്നുവെങ്കിലും മഞ്ഞയും കറുപ്പും ഇടകലർന്ന വരകളുള്ള നാല് സുന്ദരന്മാരെയാണ് കാണുവാൻ സാധിച്ചത്. ഈ യാത്രയിൽ എന്നോടൊപ്പം ചേരുന്നത് എൻ്റെ സുഹൃത്ത് ജോണിക്കുട്ടിയാണ്. തൊഴിൽ കൊണ്ട് ഒരു എഞ്ചിനീയറായ ഇദ്ദേഹം ഒരു സ്ഥിരം സഞ്ചാരിയും ചുറ്റുപാടുകളുടെ സൂക്ഷ്മ നിരീക്ഷകനുമാണ്. പെട്ടെന്ന് തന്നെ കാര്യങ്ങളെ ഗ്രഹിക്കുന്നയാളായ അദ്ദേഹത്തിന് വനത്തിലൂടെയുള്ള യാത്രകൾ പൂർണ്ണമായും പുതിയ അനുഭവമാണ്. കബനിയിൽ അദ്ദേഹം ആദ്യമായാണ് സന്ദർശനം നടത്തുന്നത്. വന്യജീവികളെ കാണുന്നതിനൊപ്പം ആദ്യമായി കബനിയിലെ കാട്ടുപാതകളിലൂടെയുള്ള യാത്രയും വനത്തിലെ പ്രകൃതി ദൃശ്യങ്ങളുടെ അതിശയിപ്പിക്കുന്ന കാഴ്ചകളും അദ്ദേഹം വളരെ ആസ്വദിക്കുന്നു. ഇന്നത്തെ ഞങ്ങളുടെ ആദ്യ സഫാരിയാണിത്. കൃത്യസമയത്ത് തന്നെ ഞങ്ങൾ യാത്രയ്ക്കായി തയ്യാറായി ബസ്സിലേക്ക് കയറി. സമാനതകളില്ലാത്തതും വളരെ അപൂർവമായ ഒരു പ്രത്യേക ഇനം വന്യജീവിയുടെ കാഴ്ച കാണുവാൻ ഈ വീഡിയോ അവസാനം വരെ കാണുക. കൂടെ വലിയ സ്ക്രീനിൽ കണ്ടാൽ നിങ്ങൾക്കിത് കൂടുതൽ ആസ്വദിക്കുവാൻ സാധിക്കുകയും ചെയ്യും. എൻ്റെ പേര് ബിജോയ് വർഗീസ് ആൻഡ് യു വാച്ചിങ് കബനി വൈൽഡ് ലൈഫ് വീഡിയോ സീരീസ്. വനത്തിലെ വന്യജീവി കാഴ്ചകളെക്കുറിച്ച് നമുക്കൊന്നും പ്രവചിക്കുവാൻ സാധിക്കാറില്ലെങ്കിലും ഓരോ സഫാരിയിലും അത് നമ്മുടെ ആദ്യ സഫാരി എന്നതുപോലെ തന്നെ ആ ദിവസത്തിൽ കിട്ടാവുന്ന ഏറ്റവും മികച്ച കാഴ്ചകൾ കാണുന്നതിനായി ഞാൻ എപ്പോഴും ആകാംക്ഷയോടെ ഇരിക്കാറുണ്ട്. രണ്ടായിരത്തി പത്തൊൻപതിൽ ആദ്യമായി ഇവിടെ കടുവയെ കണ്ടതിന് ശേഷം ഈ വനം പിന്നീട് എൻ്റെ എല്ലാ യാത്രകളിലും അതിൻ്റെ വന്യജീവി വിഭവങ്ങൾ കൊണ്ട് എന്നെ സൽക്കരിക്കാതെ തിരികെ വിട്ടിട്ടില്ല. അതുകൊണ്ട് ഇന്ന് ഈ സഫാരിക്കായി എനിക്കായി എന്തെല്ലാം സൂക്ഷിച്ചിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. പ്രതീക്ഷകൾ വാനോളം തന്നെ ഉണ്ട്. സമ്മർ സീസണിൽ മിക്ക ആളുകളും കടുവ സങ്കേതങ്ങൾ സന്ദർശിക്കാറുണ്ട്. പ്രത്യേകിച്ച് വലിയ വേട്ടക്കാരായ കടുവ, പുലി എന്നിവകളെ കാണാൻ. ഈ വനം ഇതിനേറെ പ്രശസ്തവുമാണ്. വേനൽക്കാലത്ത് ഇവ ജലസ്രോതസ്സുകൾക്ക് സമീപമാണ് കൂടുതലും കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങളെ കേന്ദ്രീകരിച്ച് സഫാരി വാഹനങ്ങൾ നീങ്ങുകയും മറ്റ് സീസണുകളെ അപേക്ഷിച്ച് താരതമ്യേന കൂടുതൽ കാഴ്ചകൾ സാധ്യവുമാണ്. എന്നിരുന്നാലും മൺസൂൺ കാലത്ത് പൂർണ്ണമായും പച്ചപ്പിൽ നിറഞ്ഞു നിൽക്കുന്ന വനക്കാഴ്ചകൾ കാണാൻ ഏറെ മനോഹരമാണ് എന്നും ഞാൻ പറയും. ഇന്ന് കാലാവസ്ഥ നല്ലതാണെന്ന് തോന്നുന്നു. പാതയിലും അന്തരീക്ഷത്തിലും വളരെ പൊടിപടലങ്ങൾ നിറഞ്ഞിരിക്കുന്നു. ഒരു കൂട്ടം കാട്ടുപോത്തുകളാണ് ഇപ്പോൾ നമ്മുടെ കാഴ്ച. ബോവിയുടെ കുടുംബത്തിലെ
ഏറ്റവും വലിയ ഇനങ്ങളിൽ ഒന്നാണ് ഇവ. കന്നുകാലികൾ, കാട്ടുപോത്ത്, എരുമകൾ, ആൻഡലോപ്സ് എന്നിവ ഉൾപ്പെടുന്ന പിളർന്ന കുളമ്പുള്ള റൂമിനസ്റ്റ് സസ്തനികളുടെ ജൈവ കുടുംബമാണ് ബോവിയുടെ. വലിയൊരു പറ്റം കാട്ടുപോത്തുകൾ കാട്ടുപാതയുടെ ഇരുവശങ്ങളിലുമായി അവിടെ അവിടെ മേഞ്ഞു നടക്കുന്നുണ്ട്. കാട്ടുപോത്തുകൾ സംരക്ഷിത പ്രദേശങ്ങളിൽ അവയുടെ എണ്ണത്തിൽ സ്ഥിരത പുലർത്തുന്നുണ്ടെങ്കിലും ലോകമെമ്പാടും അവയുടെ എണ്ണം കുറയുന്നതായി പറയപ്പെടുന്നു. എന്നിരുന്നാലും ഈ കൂട്ടത്തിൽ രണ്ട് വെള്ള കാട്ടുപോത്തുകളുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ കാഴ്ചയുടെ പ്രത്യേകത. ബസിന്റെ ഇരുവശങ്ങളിലുമായി അവ പുല്ലുമേഞ്ഞ് ചുറ്റും ചിതറി നടന്നിരുന്നതിനാൽ ഞാൻ എന്നോട് കൂടുതൽ അടുത്ത് നിന്നിരുന്ന ഒന്നിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ജനിതകമായ പ്രത്യേകതകളുള്ളത് കാരണമാവാം സാധാരണ കാട്ടുപോത്തുകൾക്കുള്ള അതേ നിറമല്ല വെള്ള കാട്ടുപോത്തുകൾക്ക്. കരിമ്പുലികൾ മെലാനിസ്റ്റിക് ആയതിനാൽ അവയ്ക്ക് ഇരുണ്ട പിഗ്മെൻറ്റ്സ് രോമങ്ങൾ വളരുന്നതുപോലെ ആൽബിനിസം എന്ന കാരണം മൂലമാവാം വെള്ള കാട്ടുപോത്തുകൾക്ക് ഈ നിറം ലഭിച്ചത് എന്ന് കരുതുന്നു. വളരെ കുറച്ച് നിമിഷങ്ങൾ മാത്രമാണ് ബസ് നമുക്ക് വേണ്ടി അവിടെ നിർത്തിയത്. അതും വണ്ടി നിർത്തുമെന്ന് ഒരല്പം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞതിന് ശേഷം മാത്രം. പതിവ് സഫാരി ഡ്രൈവർ അല്ലാതിരുന്ന ആ ഒരു ഡ്രൈവറുടെ രീതി മാത്രം മതിയായിരുന്നു നമ്മുടെ ഒരു സഫാരി കാഴ്ചകൾ ഇല്ലാതായി തീരുവാൻ. ബന്ദിപ്പൂരിലാണ് ഇങ്ങനെയുള്ള സഫാരി ഡ്രൈവർമാരെ ഞാൻ ഏറ്റവും കൂടുതൽ സഹിക്കേണ്ടി വന്നിട്ടുള്ളത്. ഇന്നിവിടെ ഈ സഫാരിയിൽ പതിവുള്ള ആളല്ല ബസ് ഓടിച്ചിരുന്നത്. എങ്ങനെയും സഫാരിയുടെ സമയം തീർത്ത് തിരിച്ച് വീട്ടിലെത്താനുള്ള വ്യഗ്രതയിലാണ് അദ്ദേഹം എന്നെനിക്ക് തോന്നി. ഞാനെപ്പോഴും പറയാറുള്ളത് പോലെ ഒരു ഫോറസ്റ്റ് സഫാരിയുടെ വിജയവും സംതൃപ്തിയും പ്രധാനമായും നമ്മളെ കൊണ്ടുപോകുന്ന വ്യക്തിയെ ആശ്രയിച്ചിരിക്കുന്നു. കാഴ്ചകളുള്ള പ്രദേശത്ത് കൊണ്ടുവന്ന് നിങ്ങളുടെ കണ്ണുകൾ നിറയ്ക്കുവാനും നിങ്ങളുടെ മനസ്സിനെ തണുപ്പിക്കുവാനും അവർക്ക് കഴിയും. വളരെ നല്ല കാഴ്ചകൾ കിട്ടിയെങ്കിലും കാണുവാൻ സാധിച്ച ഒരു പ്രത്യേക ഇനത്തിൽപ്പെട്ട ജീവിയുടെ പടം നന്നായി ചിത്രീകരിക്കാൻ സാധിക്കാത്തതിനാൽ ഞാനൊരല്പം നിരാശനായിരുന്നു. ബസ് ഓടിച്ച വ്യക്തിയുടെ ആരെയും കൂസാത്ത മനോഭാവവും ഈ ജീവിയുടെ പ്രത്യേകതകളെക്കുറിച്ചുള്ള അവബോധമില്ലായ്മയുമാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ഞാൻ കരുതുന്നു. ദക്ഷിണേന്ത്യൻ വനങ്ങളിൽ നിന്നുള്ള സാധാരണ കാഴ്ചയായ പുള്ളിമാനുകളെ പിന്നീട് കണ്ടു. ചെറിയ പതിവ് കാഴ്ചകൾ അവഗണിച്ച് ഞങ്ങൾ എല്ലാ മേഖലകളിലും കാടിനുള്ളിലൂടെ ഓടി നീങ്ങി. നല്ല കാഴ്ചകൾ കിട്ടുവാൻ ചിലപ്പോൾ വളരെ വിഷമിക്കേണ്ടി വരാം. പക്ഷെ അവ ലഭിക്കുമ്പോൾ അതെത്ര കുറച്ച് നേരത്തേക്കാണെങ്കിൽ പോലും അതിൻ്റെ സന്തോഷം വളരെ വലുതാണ്. പിന്നീട് ഞങ്ങളുടെ ശ്രദ്ധയെത്തിയത് കുരങ്ങുകളുടെ അലാം കോളിലേക്കാണ്.
അത് കേട്ടിടത്തേക്ക് പിന്തുടർന്ന് ഞങ്ങൾ അവിടേക്ക് എത്തി. അടുത്ത ഒരു ചെറിയ വളവ് തിരിഞ്ഞ് ഞങ്ങൾ ചെന്നപ്പോൾ കണ്ട കാഴ്ച, ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെ വിശ്രമിക്കുന്ന കടുവയാണ്. അവിടെ നിരവധി വാഹനങ്ങൾ അപ്പോൾ തന്നെ ഈ കാഴ്ചകൾ കണ്ടുകൊണ്ട് കിടക്കുകയും ചെയ്തിരുന്നു. ഈ കടുവയുടെ കാഴ്ച അവിടെ ഏറെ നേരം കാത്തുകിടന്ന് ഞങ്ങൾ ആസ്വദിക്കുകയും സഫാരിയുടെ സമയം പൂർണ്ണമാക്കി ഞങ്ങൾ വനത്തിൽ നിന്നിറങ്ങുമ്പോൾ കടുവയെ കണ്ട സംതൃപ്തിയും വെള്ളക്കാട്ടുപോത്തിനെ പൂർണ്ണമായും ആസ്വദിക്കുവാൻ സാധിക്കാത്തതിൻ്റെ നിരാശയും രണ്ടും ഒരുപോലെ മനസ്സിൽ നിന്നിരുന്നു. ഈ കാഴ്ചകൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് കമൻ്റ് ചെയ്യുവാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയും താങ്ക് യു ആൻഡ് ബൈ.